തന്റെ ഗോത്രത്തിന് തന്റെ കുടുംബത്തിന് സാൽമ്യം വന്ന ആഹാരം മാത്രമേ കഴിക്കാവൂ. സാൽമ്യമില്ലാത്ത ഒരാഹാരവും കഴിക്കരുത്. വിശേഷാവസരങ്ങളിൽ എളുപ്പം നോക്കി എന്ന് പറഞ്ഞാൽ ഗർഭിണിയെ കൊണ്ടുവിടാൻ സ്വീകരിക്കാൻ ഒക്കെയുള്ള ചടങ്ങുകൾ നിങ്ങളുടെ നാട്ടിൽ ഓരോ സമുദായത്തിനും ഓരോ രീതിയിലുണ്ട്. ആമ റൈറ്റ്? അവയ്ക്കൊന്നും ബേക്കറി പലഹാരങ്ങൾ വാങ്ങരുത്. കാരണം മാസം രണ്ടങ്ങ് ആകുമ്പോഴേക്ക് ദൗഹൃദമാവും. ദോഹദം ദൗഹൃദം നാടൻ ഭാഷയില്, ഇത് പള്ളിക്കത്തോടല്ലേ, പള്ളിക്കത്തോട്ടുകാർ വ്യാക്കൂണം പോലെ ദൗ വ്യാക്ക്, അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പഴയ ആളുകൾ പ്രായം ചെന്നവരിപ്പുണ്ടേ അവർക്ക് അറിയാം. അങ്ങനെയല്ലേ അമ്മയെ പറയുന്നത്? പള്ളിക്കത്തോട് തന്നെയല്ലേ, അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയില്ല, ഒരു മലയാളമൊന്നും കേട്ടിട്ടില്ല. ദൗ വ്യാഖന്ന എന്ന് പറഞ്ഞാൽ രണ്ട് ഹൃദയമാണ് ഒരു സ്ത്രീ പ്രവർത്തിപ്പിക്കുന്നത്. അവിടെ വാക്കിന് മനസ്സിന് വലിയ പ്രാധാന്യമുണ്ട്. ഏറിയ കൂറും ഒരു ഹൃദയം പോകും ആ കാലത്ത്. രണ്ടിലേത് പോകണം എന്നുള്ളതേ ഉള്ളൂ. ലോലമായതുകൊണ്ട് അകത്ത് കിടക്കുന്നതിൻ്റെ പോകും. ജനിക്കുമ്പോൾ തുളയുണ്ടാവും, ഭിത്തിക്ക് കട്ടിയുണ്ടാവും. ഒന്നര വയസ്സിലും ഒരു വയസ്സിലും ഒക്കെ ഏറ്റവും പ്രധാനമായ ഹൃദയത്തിന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് വന്നാൽ എന്താവും ഗതി? ബൈക്കിൽ യാത്ര ചെയ്യരുത്. ഇപ്പൊ ഗർഭിണിയും വണ്ടിയെ കയറ്റിട്ട് ഇപ്പൊ അവള് തന്നെ ഓടിച്ചു പോവുകയാണ്. ചെക്കൻ പുറകിലിരിക്കുകയാണ്. ഓടിച്ചാൽ എന്താന്നാ ചോദിക്കുന്നു? എന്താ തല പോവോ? നിങ്ങളുടെ കാലത്ത് ഇതൊന്നും ഇല്ലാത്തതിന്റെ അസൂയ തള്ളെ മര്യാദയ്ക്ക് വിടരുന്നു. ശരിയല്ല. നിങ്ങളുടെ കാലത്ത് ബൈക്കും ഉണ്ടായിരുന്നില്ല, കാറും ഉണ്ടായിരുന്നില്ല, നിങ്ങളുടെ ഭർത്താവിന് ഓടിക്കാനും പറ്റിയില്ല. ഞങ്ങളുടെ കാലത്ത് ഇതൊക്കെ കാണുമ്പോൾ ഒരുതരം ക്രിമികടി. അവിടെ എങ്ങനെ മര്യാദയ്ക്ക് ഇരുന്നോണെന്നാണ് പറയുന്നത്? ഇത് കഴിഞ്ഞിട്ട് ഈ കൊച്ചിനെയും ചോന്ന് ആശുപത്രി കയറി ഇറങ്ങി, അവസാനം ഇതിൻ്റെ ഹാർട്ട് ഓപ്പറേഷനും കഴിഞ്ഞ് അമൃത സത്യസായി ഇവിടെയൊക്കെ കൊണ്ടുകടന്ന് ഫ്രീ കിട്ടുമോ എന്നൊക്കെ നോക്കി, അവസാനം അതൊന്നും കിട്ടുകയില്ലെന്ന് തോന്ന് കാശും കൊടുത്ത് ചെയ്ത് വീട്ടിൽ വന്ന് ഇതിരിക്കുമ്പോഴാണ് തള്ള മകൻ്റെ കുഞ്ഞാണെങ്കിലും വേണ്ടുകൽ ഇവളുടെ അഹന്തയോർത്ത് അടക്കിച്ചിരിക്കുന്നത് തിരിച്ച്. ഇത് വരാതിരിക്കണമെങ്കിൽ സ്നേഹം വേണം, വിശ്വാസം വേണം. ഇങ്ങനെ പോണോ? ഇങ്ങനെ പോണോ? പഥ്യാവോ? ഇങ്ങനെ കേൾക്കുന്നത് ഇഷ്ടമാണോ? മറുപടിയില്ലല്ലോ. ഇങ്ങനെ മതി. എനിക്കൊരു തോന്നല്, ഇഷ്ടമാണ്, പക്ഷേ ഒരു പക്ഷേ ഇല്ലേ സുരേഷ്? കാരണം ചെറുപ്പക്കാർ ഭാര്യമാരൊക്കെ കൂടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇഷ്ടമാണ്, പക്ഷേ സ്വാമി എന്നില്ലേ. അപ്പൊ ഇത് വരാതിരിക്കണമെങ്കിൽ അവിടെ ഒരാൾ തല കുലുക്കുന്നുണ്ടല്ലോ, അതിന് ഒരു വഴിയേ ഉള്ളൂ, ഇതെല്ലാം പാലിക്കണം. വളരെ നിർബന്ധമാണ്. ജീവന്റെ തുടിപ്പ് എവിടെയെങ്കിലും മുറിഞ്ഞാൽ കോശമതേറ്റുവാണ്.
ഭാരതീയ ചിന്തയുടെ സമുജ്വലങ്ങളായ രണ്ടക്ഷങ്ങളാണ് ചക്ക കുമ്പളങ്ങ. ഇവയൊന്നും പഴയ അമ്മമാർ മുറിക്കാൻ സമ്മതിക്കില്ല. കാരണം ഒരു കത്തി കടന്നു പോകുമ്പോൾ എത്ര ചക്കക്കുരു മുറിയും. ആ മുറിഞ്ഞ കുരു കാണുമ്പോൾ, മുറിഞ്ഞ വസ്തുക്കൾ കാണുമ്പോൾ, അതാണ് ഞാൻ സീരിയലും സിനിമയൊന്നും കാണരുതെന്ന് മുഖ്യമായി പറഞ്ഞത്. രക്തം കാണുമ്പോൾ ആ സമയത്തൊക്കെ നിങ്ങളുടെ തലച്ചോറിലൊരു മാറ്റം വരികയും നിങ്ങളുടെ പിനിയൽ, പിറ്റ്യൂറ്ററി, അഡ്രീനൽ, തൈറോയിഡ് ഇത്രയും മാറി മറിയുകയും ചെയ്യും. ഒരടിയോ ഇടിയോ ഒക്കെ കാണുമ്പോൾ പിനിയൽ ഗ്രന്ഥിയിൽ മാറ്റം വരും. നിങ്ങളുടെ കോശവാർദ്ധക്യത്തെ നിയന്ത്രിക്കുന്നത് ഈ ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥിയിൽ ഒരു സ്രവം രൂപാന്തരപ്പെട്ടാൽ ഒരു ഭാഗത്തതും നിങ്ങൾ അപ്പോൾ ആഹരിക്കുന്ന ആ വിഷയവും കാണുന്ന ആ വിഷയവും എൻസൈമാറ്റിക് അപ്രോച്ചിൽ എൻസൈമുകളെ മാറ്റിമറിയും. അത് നിങ്ങളുടെ പ്രാണന്റെ ആവൃത്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും നെയ്സന്റ് ഓക്സിജനെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. മൂന്ന് പ്രക്രിയകൾ ഒരേ സമയത്ത് നടക്കും. ഒന്ന് പിനിയൽ ഗ്രന്ഥിയിലെ മാറ്റം, തദ്വാര പിറ്റ്യൂറ്ററി, അഡ്രീനൽ, തൈറോയിഡ് മേഖലകളിൽ വരുന്ന മാറ്റം. ഡക്റ്റിലസ് ഹോർമോണുകളാണിവയെല്ലാം പുറപ്പെടുവിക്കുന്നത്. അവയിലൊക്കെ മാറ്റം വരും. ഡക്റ്റിലസ് ഹോർമോണുകൾ അനിയന്ത്രിതമായ ലോകങ്ങളിലേക്ക് ഒരു നിമിഷാർത്ഥം കൊണ്ട് നിങ്ങളെ കൊണ്ടുപോകും. അതാണ് ഒരു മാറ്റം. രണ്ടാമത്തെ മാറ്റം നിങ്ങളുടെ പ്രാണനിൽ വരുന്ന ആവൃത്തിയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് അമൃതമാണ് എന്ന് പറഞ്ഞിട്ടാണ് പണ്ടുള്ളവർ കഴിക്കുന്നത്. ഉദകം നൽകി അന്നത്തെ അമൃതാക്കി അമൃതോപസ്തരണമസ്തു അമൃതമേ അസ്തു. പ്രാണനായിക്കൊണ്ട് ഒക്കെ ആഹൂതികളാണ് അന്നം കൊണ്ട് ചെയ്യുന്നത്. ഓം പ്രാണായ സ്വാഹ തുടങ്ങി ഓം ഉദാനായ സ്വാഹ വരെ മൈക്കൊക്കെ വെച്ച് പറയരുതെന്നാണ്. അതുകൊണ്ടാണ് അത് ക്രമമായൊക്കെ പറയാത്തത്. കാരണം അന്നമാണ് ജീവൻ. കുട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ അന്നത്തെ ഒരിക്കലും നിന്ദിക്കരുത്. അന്നമാണ് പ്രജ. ഗർഭിണി ഒരിക്കൽ പോലും അന്നത്തെ നിന്ദിക്കരുത്, അന്നം ഉപേക്ഷിക്കരുത്. അന്നം നിന്ദിയാത് തദ്വ്രതം, അന്നം ന പരിചക്ഷ്യേത, അന്നം ബഹുകുർവീത. തൈതരിയം നിങ്ങൾക്ക് പാരമ്പര്യത്തിൽ അറിയുന്നത് രാഷ്ട്രപിതാവ് അന്നത്തെ ഉപേക്ഷിച്ചവനാണ്. അതുകൊണ്ട് ഒരു വെടിയുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്കുള്ള ഉണ്ട എവിടെയാണെന്ന് അന്വേഷിച്ചാൽ മതി. അന്നത്തോട് മാത്രം കളിക്കരുത്. അന്നം നിങ്ങളെ കാത്തിരിക്കരുത്. അന്നത്തെ നിങ്ങൾ കാത്തിരുന്നാലും ഇതൊക്കെ പാലിക്കണം. അന്നം അതീവ പരിശുദ്ധമായിരിക്കണം. കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതും എല്ലാം അന്നമാണ്. ആഹ്രിയന്ത ഇത്യാഹാര. വയറ് നിറഞ്ഞിരിക്കുമ്പോൾ കഴിക്കാൻ വിളിച്ചാലും മതിയെന്നേ പറയാവൂ, വേണ്ടെന്ന് പറയരുത്.
ഒരിക്കലും കിടക്കരുത്, ഒരിക്കലും കിടക്കരുത്. നിരാഹാരമൊക്കെ